നീലമുടി പുതിയ കാലത്തിൻ്റെ ഒരു കാഴ്ചയാണ്. നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അതിന് വിഷ്വലി അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വ്ളോഗിങ് എന്ന ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് നമുക്ക് ഉൾപ്പെടുത്താമെന്ന് നമ്മൾ വിചാരിച്ചത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വ്ളോഗിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ കുറച്ചധികമായിട്ട് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിനെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചിന്ത. പിന്നെ നമ്മുടെ സിനിമ സംസാരിക്കുന്നതും ഒരുപാട് കാലമായിട്ട് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ജാതിയുടെയും വർണ്ണത്തിൻ്റെയും അത്തരത്തിലുള്ള വിവേചനങ്ങളെല്ലാം പോയി പോയി എന്ന് പറഞ്ഞാലും നവമാധ്യങ്ങളുടെ വരവോടുകൂടി അത് വീണ്ടും കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ ഇതെല്ലാം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും നവമാധ്യമങ്ങൾ മുഖേന ഇതൊക്കെ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. IFFK എന്ന് നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് നമുക്ക് നീലമുടി പോലത്തെ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചത്. ക്യുറേഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ IFFK ഇത്തരത്തിലൊരു സിനിമ അയച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റാത്ത ഒരു ജൂറിയോ ക്യുറേഷനോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഒരിക്കലും സാധ്യമാവില്ലായിരുന്നു. അപ്പോൾ സിനിമയുടെ ശേഷം പ്രേക്ഷകരെല്ലാം നല്ല പ്രതികരണങ്ങളാണ്, ചർച്ച സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പുതിയ കാഴ്ചയിൽ അവരെല്ലാം തൃപ്തരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഞാൻ ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നത്. കാരണം ഇവരെയും ഒരു ആറ് വർഷമായിട്ട് ഷോർട്ട് ഫിലിംസും കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ടീമാണ്. പെരിങ്ങോട് ഗ്രാമത്തിൽ നിന്നാണ് എല്ലാവരും വീടും അടുത്തടുത്താണ്. ഞാൻ മാത്രമാണ് ശരിക്കും പുറമേ എന്നുള്ള ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു രാഷ്ട്രീയം ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പുതിയ കാലഘട്ടത്തിൽ ഈ വ്ളോഗിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ഈ വ്ളോഗിങ്ങിൽ പോകുന്നുണ്ട്. ഈ വ്ളോഗിങ്ങിലൂടെ ഒരു കഥ ഒരു സിനിമ ആയിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു പുതിയൊരു രീതിയാണ് ചേർത്ത് കൊണ്ടുള്ളത്. അപ്പോൾ അത് കാരണം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ആ പ്രൊജക്റ്റ് ഭാഗമാവുന്നത്. അതായത് IFFK സെലക്ഷൻ കിട്ടിയതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഒരുപാട് ഫെസ്റ്റിവൽസിന് അയക്കണം, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡിനൊക്കെ അയക്കണം. നീലമുടി എന്ന് പറഞ്ഞ പടമായിരുന്നു, ബ്ലൂ ഹെയർ, ശരത് കുമാർ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ അതിൻ്റെ ഒരു ആഖ്യാനമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നറേറ്റ് ചെയ്തിരിക്കുന്ന രീതി, നമ്മുടെ ഒരു വ്ളോഗിൻ്റെ ശൈലിയിൽ നറേറ്റ് ചെയ്ത് അത് വളരെ സട്ടിലായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് തീരുമ്പോൾ നമുക്കൊരു ഒരു പഞ്ചിങ് ആയിട്ട് അനുഭവപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുദ്രാവാക്യ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയമല്ല പറയുന്നെങ്കിൽ പോലും വളരെ സട്ടിലായിട്ട് നമുക്ക് രാഷ്ട്രീയം നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. നീലമുടി വളരെ ആസ്വദിച്ച് കണ്ട സിനിമയാണ്, നല്ല രസമുണ്ട്. പിന്നെ ഇന്നത്തെ ബ്ലോഗേഴ്സിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് സംവിധായകൻ അതാണോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഒരു ഇതായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്നാണ് ഞാൻ കണ്ട ഒരു മേന്മ. വളരെ നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം പല സിനിമയും കാണുമ്പോൾ ആശയങ്ങൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ആശയത്തിനെ എങ്ങനെ രസകരമായിട്ട് കൊണ്ടുവരാമെന്നുള്ളത് മനസ്സിലായി. കാരണം മറ്റുള്ള ആളുകളൊക്കെ പല രീതിയിലും നമുക്ക് ഒരു സിനിമേൻ്റെ കഥ ആലോചിക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് സാധനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജാതിയുടെ രാഷ്ട്രീയമൊക്കെ പറയുന്ന നല്ലൊരു സിനിമയായിരുന്നു. ഒരു വ്ളോഗ്, വ്ളോഗിൻ്റെ പല ദിവസങ്ങളിലെ ഒരു ദിവസത്തെ വ്ളോഗിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ്. ലോങ് ഷോട്ടിലുള്ള കുറേ ലോങ് ഷോട്ടുകളായിരുന്നു, പക്ഷേ എൻഗേജിംഗ് ആയി നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം പറയുന്ന, ദളിത് രാഷ്ട്രീയം പറയുന്ന ഒരു നല്ല സിനിമയായിരുന്നു നീലമുടി. നല്ല മൂവിയായിരുന്നു, ഒരു പൊളിറ്റിക്കൽ സെറ്റർ. നല്ല 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 അഭിനയമായിരുന്നു. അതിലെ ആക്ടേഴ്സ് എല്ലാവരും ഒരു ത്രൂ ഔട്ട് ഒരു വ്ളോഗ് സ്റ്റൈലിലാണ് പോകുന്നത്. അപ്പോൾ തുടക്കം തന്നെ അവരോരോ ഡെയിലി പ്ലാൻസ് വെച്ച് അങ്ങനെ പറഞ്ഞ് അതിൽ ത്രൂ ഔട്ടായിട്ടൊരു വിഷയത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ ബ്ലൂ ഹെയർ എന്നൊരു സംഭവം പറഞ്ഞാൽ ഒരു പറയുന്നില്ല, അതിലൊരു പൊളിറ്റിക്സ് ഭയങ്കരമാണ്. അതായത് നമ്മളെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് പറയുന്ന നമ്മളെ സ്റ്റൈലിൻ്റെയൊക്കെ ഒരു ആസ്പദമായിട്ടുള്ള പല വിളിപ്പേരുകളും അതുപോലെ തന്നെ കുറേ പേരെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ വിളികളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആസ്പദമാക്കിയിട്ട് അങ്ങനെ ഒരാളെ ആളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കുറച്ച് പേര് കൂട്ടുകാരാന്നുള്ള രീതിയിൽ അങ്ങനെ രീതിയിൽ കടന്നു കയറി അതിന് ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ അയാൾ പ്രതികരിക്കുന്ന രീതി അവസാന ക്ലൈമാക്സിൽ ഭയങ്കരമായിരുന്നു.
ഡയറക്ടറും നല്ല രീതിയിൽ നല്ല ഡയറക്ഷൻ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതികരണവും അതുപോലെ തന്നെ ഭയങ്കര രസമായിരുന്നു ലാസ്റ്റ് ചെയ്തത്. മൊത്തത്തിൽ പടം നന്നായിരുന്നു. അതിലെ ആക്ടേഴ്സ് ആണെങ്കിലും വ്ളോഗ് അതാ അതാ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും ഒരു വ്ളോഗാണെന്ന് അതിലേക്ക് അവരെ രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതിൽ ആ ഒരു ഫോർമാറ്റ് ഒരു വ്യത്യാസമുണ്ട് ഇതിലൂടെ. അത് രസമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പെട്ടെന്ന്. ദളിത് ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് ദളിതിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള പടം എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പരിഹരിക്കപ്പെട്ടു എന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് ബ്ലോഗർ പടമായതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത്. നല്ലൊരു അഭിപ്രായം എനിക്ക് പറയാനില്ല അതിൽ, കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല പടമായിരുന്നു. നല്ല എന്താ പറയുക, ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ലൈഫ് ഫീൽ ചെയ്തു. ഇവരുടെ കാര്യങ്ങളാണെങ്കിലും കുറേ ലോങ് ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അവരുടെ അത് അഭിനയിക്കാൻ വന്നവരെല്ലാമാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അത് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ പറയുകയാണ്, അത് എല്ലാവർക്കും കണക്റ്റാകുന്ന രീതിയിൽ ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ പ്രതീക്ഷിക്കും, പക്ഷേ അതിൻ്റെ ഒരു അപ്പുറത്തെ സാധനം അവർ ഡെലിവറി ചെയ്തു. വളരെ നന്നായി.